ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇതുപോലുള്ള പേപ്പർ ക്യാരി ബാഗാണ്. വളരെ സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ദാ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കുറച്ച് കട്ടിയുള്ള പേപ്പറാണ്. ഇതിപ്പം A3 സൈസാണ്. ഇതിൻ്റെ സൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് വേണ്ട അളവിൽ വലിപ്പം എടുക്കാൻ കേട്ടോ. ഞാൻ അത്ര വലിയൊരു ബാഗല്ല ഉണ്ടാക്കുന്നത്. A3 സൈസിൽ ഉണ്ടാക്കിയാൽ ഭയങ്കര വലിപ്പം ഉണ്ടാവില്ല. അപ്പം ഇതിനായിട്ട് നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ വെച്ചിട്ടുണ്ടാക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചാർട്ട് പേപ്പർ, നിങ്ങളുടെ കയ്യിലുള്ള പേപ്പർ ഏത് ഡിസൈനാണോ അത് വെച്ചിട്ടൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഇതൊരു ചെറിയ തൊഴിലായിട്ട് വേണമെങ്കിൽ നമുക്ക് കൊണ്ടുപോകാൻ കേട്ടോ. ഇങ്ങനെ പേപ്പർ ബാഗ് ഉണ്ടാക്കി കൊടുക്കുന്നത് പരിസ്ഥിതിക്ക് ദോഷമല്ലാത്ത രീതിയിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിതാ ഇതുപോലെ മടക്കി കൊടുക്കണം. നമ്മുടെ പേപ്പർ ബാഗ് കറക്റ്റ് വരുന്ന രീതിയിൽ ഇതുപോലെയാണ് ഞാൻ മടക്കിയിരിക്കുന്നത്. കുറച്ചൊന്ന് മുകളിലേക്ക് കയറ്റി വെച്ചിരിക്കുകയാണ് അവിടെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മുടെ മുകൾ ഭാഗമാണ്. അപ്പോൾ ഇവിടെ ഒരു 1.5 സെൻറ്റിമീറ്റർ ഞാൻ അളന്നിട്ടില്ല, ഒരളവ് പറയുവാണ്. 1.5 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഇവിടെയും ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. ഇനി ഈ മടക്കിയത് ഇങ്ങനെ അകത്തോട്ട് വെച്ച് കൊടുക്കുക. ഇവിടെ നമ്മുടെ പിടിക്കുന്ന ഭാഗമാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു കട്ടിക്ക് വേണ്ടിയിട്ടാണ് ഉള്ളിലേക്ക് മടക്കി വെക്കുന്നത്. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് 1.5 സെൻറ്റിമീറ്റർ എങ്കിലും മുഖത്തേക്ക് മടക്കി വെക്കണം ഒരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഉള്ളത് നമുക്ക് ഒട്ടിക്കണം. അതിന് മുമ്പായിട്ട് നമ്മൾ മടക്കിയതൊക്കെ കറക്റ്റ് ആണെന്ന് നോക്കിയിട്ട് വേണം ഒട്ടിക്കാൻ. അപ്പോൾ നമുക്കിത് ഒട്ടിക്കാൻ തുടങ്ങാം. അപ്പോൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഇതാ ഇതുപോലുള്ള ഗ്ലൂ ആണ്. അപ്പം ഇതില്ല, നന്നായിട്ട് ഒട്ടുന്ന ഗ്ലൂ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വൈറ്റ് ഗ്ലൂ അല്ലെങ്കിൽ ഫെവിക്കോൾ ഇത് ഏതെങ്കിലും യൂസ് ചെയ്തിട്ട് ഒട്ടിക്കണം. ഇതിപ്പോൾ നന്നായിട്ട് സ്റ്റിക്ക് ആവുന്ന ടൈപ്പ് ആയതുകൊണ്ട് ഞാനിത് യൂസ് ചെയ്യുവാണ്. അത്യാവശ്യം കട്ടിയുള്ള പേപ്പറായിരിക്കും എപ്പോഴും പേപ്പർ ക്യാരി ബാഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ലത്. അപ്പോൾ ഞാനിതാ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ താഴത്തെ ഭാഗം റെഡിയാക്കി എടുക്കണം, അതായത് നമ്മുടെ ബേസ്. അപ്പോൾ ഈ ഒരു ഭാഗം ഒട്ടിയതിന് ശേഷം മാത്രം താഴത്തേക്ക് പോവുക. അപ്പോൾ ഇതാ ഇവിടെ ഒരു കുറച്ച് വീതി തന്നെ ഞാനിങ്ങനെ മടക്കുന്നുണ്ട്. ഒരു കറക്റ്റ് പറയുവാണെങ്കിൽ ഒരു 2.5 സെൻറ്റിമീറ്ററോളം വരും കേട്ടോ ഈ ഭാഗം. അവിടെ ഞാൻ അളന്നിട്ടൊന്നുമില്ല, ഒരു ഉദ്ദേശം വെച്ച് ചെയ്യുവാണ്. അളക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ, നമുക്കൊരു ഉദ്ദേശം ഉണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ മടക്കി. അപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗം ഒട്ടിയതിന് ശേഷം നമുക്കിതാ ഇങ്ങനെ നോക്കാം കേട്ടോ. ഇനി ഈ സൈഡുകൾ രണ്ടും മടക്കണം. അവിടെയും ഞാൻ 1.5 സെൻറ്റിമീറ്ററാണ് ഉള്ളിലേക്ക് മടക്കുന്നത്. ഏകദേശം കണക്കാണ് ഈ പറയുന്നത്. ജസ്റ്റ് ഇങ്ങനെ ആ രണ്ട് സൈഡും ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. അവിടെ ആ ഒരു മടക്ക് ആ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് സൈഡും ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുന്നത്. ഈ മടക്കി ആ മടക്ക് കിട്ടിയ ശേഷം നമ്മളിത് ഇങ്ങനെ വെച്ചതിന് ശേഷം ആ മിഡിൽ ഭാഗം ഉള്ളിലേക്കാക്കിയിട്ട് ഈ രണ്ട് സൈഡ് ഭാഗവും ഇതാ ഇതുപോലെ മടക്കുക. നമ്മളെ പേപ്പർ ക്യാരി ബാഗ് സാധാരണ യൂസ് ചെയ്യാത്തപ്പോൾ ഇങ്ങനെയായിരിക്കുമല്ലോ ഇരിക്കുന്നത്. അപ്പം രണ്ട് സൈഡും അതുപോലെ തന്നെ ചെയ്യുക. ആ ഒരു മിഡിൽ ഭാഗം ഉള്ളിലേക്കാക്കിയിട്ട് ഈ ഒരു രണ്ട് ഭാഗങ്ങളും ഇങ്ങനെ കൊണ്ടുവരിക കണ്ടോ. അപ്പോൾ നമ്മുടെ പേപ്പർ ക്യാരി ബാഗിന് രണ്ട് സൈഡുകൾ കിട്ടിയിട്ടില്ലേ, കറക്റ്റ് ഇതാ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി നമ്മുടെ ബേസ് ഭാഗം നമ്മൾ ഓൾറെഡി മടക്കി വെച്ചിരിക്കുകയാണ് എങ്കിലും ഒന്നും കൂടെ രണ്ട് സൈഡിലേക്ക് മടക്കിയതിന് ശേഷം നമ്മൾ ഈ വൈറ്റുള്ള അത്രയും ഭാഗമാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ 4 കോർണറും സിസേഴ്സ് യൂസ് ചെയ്ത് കട്ട് ചെയ്യുക. നമുക്ക് എത്ര ഭാഗമാണ് കട്ട് ചെയ്യേണ്ടതെന്ന് നമ്മൾ അവിടെ വെച്ചിട്ടാണല്ലോ മടക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ 4 ഭാഗം സിസേഴ്സ് യൂസ് ചെയ്തിട്ട് ഒരേപോലെ കട്ട് ചെയ്യുക. ഇത് കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിരിക്കണം കേട്ടോ, കറക്റ്റ് മടക്കിൻ്റെ ആ ഭാഗം വരെ കട്ട് ചെയ്യാൻ പാടുള്ളൂ. കട്ട് ചെയ്തതിന് ശേഷം ഇതാ ഇതുപോലെ നിവർത്തി വയ്ക്കുക ബാക്കിലോട്ട്. കറക്റ്റ് ആവാം അറിയാൻ വേണ്ടിയിട്ടാണ് കട്ട് ചെയ്തതൊക്കെ ഓക്കെ ആണോന്ന് കണ്ടോ. ഇപ്പോൾ കറക്റ്റ് എല്ലാം ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ 4 കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് ഈ ഒരു ഭാഗം ഒട്ടിക്കാം. ഇതുപോലെ അകത്തോട്ട് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഗ്ലൂ തേച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. പിന്നെ ഈ ബേസിന് എക്സ്ട്രാ നല്ല കട്ടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സൈസിൽ തന്നെ കുറച്ച് കട്ടിയുള്ള പേപ്പർ വെട്ടിയിട്ട് ഇതിൻ്റെ പുറത്തുകൂടെ വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാൻ കേട്ടോ. ഇത് ഒട്ടിച്ചതിന് ശേഷം ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല, നല്ല വെയിറ്റുള്ള സാധനങ്ങളൊക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ബേസിൽ ഒന്നും കൂടെ ഒരു പേപ്പർ അടിഭാഗത്തോ അല്ലെന്നുണ്ടെങ്കിൽ ഉൾഭാഗത്തോ വെച്ചിട്ട് ഒട്ടിച്ചാൽ നല്ല കട്ടി കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം സിമ്പിൾ ഗിഫ്റ്റൊക്കെ കൊണ്ടുപോകാനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യം വരില്ല. അപ്പോൾ ഇതാ ഇവിടെ ഗ്ലൂ തേച്ചിട്ടുണ്ട്. ഇതാ ഇങ്ങനെ അങ്ങോട്ട് മടക്കി ഒട്ടിച്ചു കൊടുക്കുക. ഗ്ലൂ ഒക്കെ അത്യാവശ്യം വേണ്ട രീതിയിൽ തേക്കുക കേട്ടോ. പിന്നെ ഈ രണ്ട് സൈഡും ഉണ്ട്, ഇവിടെയും ഗ്ലൂ തേച്ചിട്ട് വേണം നമ്മൾ ഒട്ടിച്ചു കൊടുക്കാൻ. ഈ ആദ്യത്തെ ഭാഗം നന്നായിട്ട് ഒട്ടിയിട്ട് വേണം നമ്മൾ ഈ മറ്റേ ഭാഗം ഒട്ടിച്ചു കൊടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ചും വൈറ്റ് ഗ്ലൂ ഒക്കെ യൂസ് ചെയ്യുമ്പം അത് ഉണങ്ങി വരാൻ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഒട്ടിക്കുക. സിമ്പിളാണ്, ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ കേട്ടോ. ഒരെണ്ണം ഒന്ന് രണ്ടെണ്ണം ഉണ്ടാക്കിയാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതാ ബേസ് ഫുള്ള് റെഡി ആയിട്ടുണ്ട്. അതാ ഇവിടെയാണ് ഞാൻ പറഞ്ഞത് വേണമെങ്കിൽ ഈ സൈസിൻ്റെ ഒരു പേപ്പർ വെട്ടി ഒട്ടിച്ചാൽ അടിഭാഗത്തിന് കുറച്ചും കൂടെ കട്ടി കിട്ടും എന്ന്.
അപ്പോൾ നമ്മുടെ പേപ്പർ ബാഗിൻ്റെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഒന്ന് നമുക്ക് ഇങ്ങനെ കൊണ്ട് നടക്കാൻ പറ്റില്ല, എപ്പോഴും നമ്മൾ യൂസ് ചെയ്യാത്തപ്പോൾ നമ്മളിത് മടക്കിയായിരിക്കുമല്ലോ വെക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതാ ഇങ്ങനെ നന്നായിട്ട് കൈ ഒന്ന് ടൈറ്റായിട്ട് മടക്കുക, എന്നിട്ട് ഇതാ ഈ ഒരു സൈഡ് ഇതാ ഇങ്ങനെ വെച്ചിട്ടൊന്ന് അകത്തേക്ക് മടക്കി ഇങ്ങനെ വെക്കുക. നമ്മൾ ഈ പേപ്പർ ബാഗ് എപ്പോഴും യൂസ് ചെയ്യാത്തപ്പോൾ ഇങ്ങനെയായിരിക്കും അടുക്കിയൊക്കെ വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വെക്കുക, യൂസ് ചെയ്യുമ്പോൾ മാത്രം ഇത് തുറന്നിട്ട് വലുതാക്കിയാൽ മതിയാവുമല്ലോ, അല്ലാത്തപ്പോൾ ഇങ്ങനെ വെക്കുക. ഇനി ഇത് മുകൾ ഭാഗമാണ്, മുകൾ ഭാഗത്ത് നമുക്ക് ഒരു ടാഗ് കൊടുക്കണം. അപ്പോൾ നമുക്കതിനായിട്ട് ഹോളൊക്കെ ഇടേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം എന്താണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ദാ ഇതുപോലെ ഹോൾ ഇടുന്ന ഇടാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് രണ്ട് ഹോൾസ് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് കൊടുക്കുക. അപ്പോൾ രണ്ട് സൈഡിലും ഒരുപോലെ ആവുന്നുണ്ട്, നാല് ഹോൾ കറക്റ്റ് വീഴും. ഇതാ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിൽ വള്ളി പിടിപ്പിക്കണം. വള്ളി പിടിപ്പിക്കാൻ സിമ്പിളാണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന വള്ളി എന്ന് വെച്ചാൽ ഒരു പഴയ ബസ്മതി റൈസിൻ്റെ ആ ഒരു പാക്കറ്റിലുള്ള വള്ളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെ കയ്യിലുള്ളത് പോലെ എന്തെന്ന് വെച്ചാൽ എടുക്കുക, നല്ല ഭംഗിയുള്ള വള്ളിയൊക്കെ കിട്ടുവാണെങ്കിൽ എടുത്ത് വെക്കുക. അപ്പോൾ അതാ ഇവിടെ അകത്തേക്ക് കയറ്റിയതിന് ശേഷം ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ അതുപോലെ ഇവിടെ രണ്ട് സൈഡിലും കെട്ടിട്ട് കൊടുക്കുക, അപ്പുറത്തെ സൈഡിലെ പിടിയും ഇതുപോലെ കെട്ടിട്ട് കൊടുക്കുക. ഇത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സാധാരണ ഒരു പേപ്പർ ബാഗ് കണ്ടാൽ തന്നെ അത് നോക്കി കുറച്ചൊക്കെ മനസ്സിലാവും. അപ്പോൾ കണ്ടോ ഇതാ ഓപ്പൺ ചെയ്ത് ഇതിനകത്തേക്ക് നമുക്ക് എന്താണോ ഗിഫ്റ്റ് കൊടുക്കേണ്ടത് അത് ഇട്ട് കൊടുത്തിട്ട് സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഗിഫ്റ്റിനായിട്ട് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരെണ്ണം വാങ്ങിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ട് ന്യൂസ് പേപ്പർ വെച്ചിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. വളരെ സിമ്പിളാണ് ഈ പേപ്പർ ക്യാരി ബാഗ് എന്ന് പറയുന്നത്. അപ്പം മിക്കുള്ള ആൾക്കാർക്കും അറിയാം, അറിയാത്ത ആരെന്നെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ കമൻറ്റ് ചെയ്യണം. താങ്ക് യു.